ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ രാത്രി ഉഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ശ്രീകാന്ത് വർഷയോട് ചോദിക്കുകയാണ്, അല്ല നീ എന്തിനാ എന്നെ തന്നെ വിളിച്ചത്? നിനക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? അത് കേട്ടതും എനിക്ക് ഫ്രണ്ടായിട്ട് നീ മാത്രമേ ഉള്ളൂ. ഞാൻ ആരോടും അധികം അങ്ങനെ കൂട്ടൊന്നും കൂടാറില്ലടാ, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. വേറെ ആരെയും, നിന്നെ മാത്രമേ എനിക്ക് ഫ്രണ്ടായിട്ടുള്ളൂ. നിന്നെ മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ, സംസാരിക്കാറുള്ളൂ. നീയുമായിട്ടേ ഞാൻ സമയം ചെലവഴിക്കാറുള്ളൂ. അല്ല, എന്നോടെന്താ ഇത്ര സ്നേഹം? ഫുഡിന് വേണ്ടിയാണോ? ഓ, ഫുഡിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് ഓർഡർ ചെയ്താൽ പോരെ. നീ പിന്നെ എന്തിനാ നിന്നെ കാണാൻ ഞാൻ വിളിക്കുന്നത്? എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാടാ, അതുകൊണ്ട് നീയുമായിട്ട് സമയം ചെലവഴിക്കാൻ ഞാൻ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കാത്തത് എന്നും വർഷ പറയുക. മനസ്സിലായി മനസ്സിലായി, എന്നാൽ പിന്നെ കയറ് വണ്ടിയിലോട്ട് എന്നും പറയുക. അങ്ങനെ വർഷ വണ്ടി കയറി. വണ്ടി കയറിയിട്ട് അവർ രണ്ടുപേരും സന്തോഷത്തോടെ ബൈക്കിലിരുന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയം മഹിമയും വർഷയുടെ അച്ഛനും അത് കാണുകയാണ്. ദേ നോക്കിയേ, ആ പോകുന്നത് ആരാണെന്ന് കണ്ടോ എന്ന് മഹിമ വർഷയുടെ അച്ഛനോട് പറയുക. അത് കേട്ടതും അച്ഛനിങ്ങനെ നോക്കുക, ഈശ്വര അത് വർഷയാണല്ലോ. എൻ്റെ മോള് മിടുക്കിയാണ്, അവൾ കുഴിയിലൊന്നും ചെന്ന് ചാടില്ല എന്നും പറഞ്ഞ് വിശ്വാസത്തോടെ വളർത്തിയ ആളല്ലേ നിങ്ങൾ? ഇപ്പം നോക്ക് എന്തായി അവസ്ഥയെന്ന് എന്നും അത് കേട്ടതും വർഷയുടെ അച്ഛൻ, നീ അങ്ങനെ കണ്ടപടി തെറ്റിദ്ധരിക്കാതെ മഹിമേ, എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ അവൻ അവളുടെ ഫ്രണ്ടാണെങ്കിലോ? ഫ്രണ്ട് ഇങ്ങനെ നടു റോഡിൽ മുട്ടി ഉരുമി ഇരുന്ന് ബൈക്കിൽ പോകുന്നവരാണോ ഫ്രണ്ട്സ്? എൻ്റെ മഹിമേ, ഒരാണും പെണ്ണും വണ്ടിയിൽ പോയാൽ അങ്ങനെ തെറ്റായിട്ട് കാണണ്ട. അതിൽ ചിലപ്പോൾ അവർ ഫ്രണ്ട്സ് ആയിരിക്കാം, നീ ഇങ്ങനെ തെറ്റിദ്ധരിക്കാതെ. എന്താണെങ്കിലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. അവക്കടെ പോക്ക് കണ്ടില്ലേ, നാലാൾ കണ്ട എന്ത് പറയും എന്നും പറഞ്ഞുകൊണ്ട് മഹിമ ആകെ ടെൻഷനും ദേഷ്യത്തിലും ഇങ്ങനെ നിൽക്കുക. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അവളെ കാണാൻ സ്റ്റുഡിയോയിലേക്ക് ചെല്ലാം. ഇനി വൈകുന്നേരം വരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. ഇനിയിപ്പോൾ എന്തും പറഞ്ഞ് പോകും. അവളിന്നൊന്നും കഴിക്കാതെയാണല്ലോ പോയിരിക്കുന്നത്, അവൾക്ക് ഭക്ഷണവും കൊണ്ട് വന്നതാണെന്നും പറഞ്ഞ് പോകാം, അതായിരിക്കും നല്ലത്. അത് കേട്ടതും മഹിമയും സമ്മതിക്കുകയാണ്. അങ്ങനെ ഇതേ സമയം സ്റ്റുഡിയോയിലാണ് കാണിക്കുന്നത്. അതെ, ഞങ്ങൾ വർഷയെ കാണാൻ വന്നതാ, വർഷയുടെ അച്ഛനും അമ്മയാ. അതിനെന്താ, നിങ്ങൾ നിൽക്ക്, ഡബ്ബിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് കണ്ടാൽ മതിയോ? മതി മതി. അപ്പോൾ വർഷ ഡബ് ചെയ്യാണ്. ഇല്ല, എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. എൻ്റെ അച്ഛനും അമ്മയും ഒരു പാവ, എന്നെ ഒരുപാട് സ്നേഹിച്ച് അവർ വളർത്തിയത്. അവരുടെ സ്നേഹം അതെനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റൊരു പുരുഷൻ്റെ പിന്നാലെയും ഞാൻ പോകില്ല. പ്രേമമൊന്നും പ്രണയമൊന്നും പറഞ്ഞ് ഒരുത്തൻ്റെയും പിന്നാലെ നടക്കത്തുമില്ല. അങ്ങനെ എൻ്റെ പിന്നാലെ ആരെങ്കിലും വന്നാൽ അവരെ ഞാൻ അവോയ്ഡ് ചെയ്യത്തേ ഉള്ളൂ. എൻ്റെ അമ്മ ഒരു പാവ. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അമ്മയെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, എങ്ങനെയെങ്കിലും എൻ്റെ പിന്നാലെ നടക്കുന്നൊന്ന് ഒഴിവാക്കണം പ്ലീസ്. നിന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, നിന്നെ എനിക്ക് പ്രേമിക്കാനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഡബ് ചെയ്യുക. അത് കേട്ടതും മഹിമയ്ക്കും അച്ഛനും ഭയങ്കര സന്തോഷമായി. അവർ സന്തോഷത്തോടെ ഇങ്ങനെ അത് കേൾക്കുക. അതിനുശേഷം, എങ്ങനെയുണ്ട് സാർ, ഡബ്ബിങ് ഓക്കെയാണോ? ഓക്കെ, എന്നാൽ പിന്നെ പോരെ. അപ്പോൾ പിന്നെ ഇവളൊക്കെ ഓരോ സെൻറ്റിമെൻറ്റ് കാണിക്കുക. ഒരുത്തം പ്രേമിക്കാൻ വന്നപ്പോൾ അതും ഹീറോ, അവൾ വേണ്ടാന്ന് പറയുക. ഒരു സെൻറ്റിമെൻറ്റ്, അച്ഛനും അമ്മയും അവളെ പൊന്നു പോലെയാണ് വളർത്തിയത് പോലും. ഇന്നത്തെ കാലത്ത് അതൊക്കെ ആരെങ്കിലും നോക്കുമോ മാഷേ എന്നൊക്കെ വർഷ ചോദിക്കുന്നത് കേട്ട് മഹിമയുടെയും അച്ഛൻ്റെയും മുഖം അങ്ങ് മാറി. ഈശ്വര, അപ്പോൾ ഇവൾ ഇത്രയും നേരം പറഞ്ഞത് സിനിമയിലെ ഡയലോഗ് മാത്രമാണ്. ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയും അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹത്തിനൊപ്പം കല്യാണം കഴിക്കാനൊന്നും നിൽക്കില്ല. കാരണം ഇന്നത്തെ കാലത്ത് സ്നേഹിച്ച് കിട്ടുന്നതാണ് നല്ലതെന്നേ ഞാൻ പറയൂ. അതിലെ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാവും, അതിലെ സന്തോഷവും സമാധാനവും ഉണ്ടാവും. അല്ലാതെ അച്ഛനും അമ്മയും നോക്കി ഒരുത്തിനെ കെട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവസാനം എന്തിനും ഏതിനും അതിൻ്റെ പിന്നാലെ നടക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയും നമുക്ക് മുന്നിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചും കളി സംസാരിക്കാം. അതെ, വർഷയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ആണോ? എന്നാൽ ഒരു മിനിറ്റ് സാർ എന്നും പറഞ്ഞുകൊണ്ട് വർഷ വെളിയിൽ വരിക. നിങ്ങളെപ്പോൾ വന്നു? മോളെ, നീയൊന്നും കഴിക്കാതെ വന്നതല്ലേ, അതുകൊണ്ട് നിനക്കുള്ള ഭക്ഷണം കൊണ്ട് വന്നതാ. സാർ, ഞാനൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തോട്ടെ. അതിനെന്താ, പോയിട്ട് വാ വർഷ. ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരിക്കുക. എന്നാ മോളെ കഴിക്ക് എന്നും പറഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുക്കണം ആ സമയത്ത്. ഭക്ഷണമൊക്കെ കൊള്ളാം, ഇനി പറ എന്നെ എന്തിനാ കാണാൻ വന്നേ? അപ്പോൾ അച്ഛൻ, ഞാൻ പറഞ്ഞില്ല മോളെ നിനക്ക് ഭക്ഷണം തരാൻ വേണ്ടിയാ വന്നത്. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ സാറ് വിശ്വസിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. അതിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പറ അച്ഛാ, എന്തിനാ അച്ഛനും അമ്മ എൻ്റെ അടുത്തേക്ക് വന്നത്? അത് കേട്ടതും, അടി നീ ഇന്ന് ആരുടെ കൂടെയാടി ബൈക്കിൽ ചുറ്റിക്കറങ്ങിയത്? അത് കണ്ടിട്ട് തന്നെ ഞങ്ങൾ വന്നത്. ആരടി അവൻ, എന്തടി അവൻ്റെ പേര്? ഇതെന്താ ചോദ്യം ചെയ്യുന്നേ? അതെ പറയടി, മര്യാദയ്ക്ക് പറയാൻ അവൻ ആരാണെന്ന്. ഇത് നല്ല കൂത്തായി. അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവനോടൊപ്പം പോകുന്നതിനിപ്പോൾ എന്തത്ര തെറ്റ്? അല്ല, ഒരു പെണ്ണുമാണ് ബൈക്കിൽ സഞ്ചരിച്ച അത് തെറ്റാണെന്ന് എന്തിനാ ഇങ്ങനെ കാണുന്നേ? അതൊക്കെ അമ്മയുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. അതൊക്കെ നീ പറയും, നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോളണം.
എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇതോടുകൂടി ദേഷ്യപ്പെട്ട് സംസാരിക്കുക അപ്പം അച്ഛൻ. മഹിമേ, അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടണ്ട, അവളെല്ലാം പറയുന്നുണ്ടല്ലോ. മോളുടെ ഫ്രണ്ടാണെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നേ? അതൊന്നുമല്ല, നാലാൾ കണ്ട എന്ത് പറയും? ഇങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ ഒരു നാണവും മാനവും ഇല്ലാതെ ഒരുത്തനെയും ബൈക്കിൽ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ പോവുക, ഇവളെയൊക്കെ ഇങ്ങനെ അഴിച്ചുവിടാൻ പറ്റില്ല എന്നൊക്കെ പറയണതേ അമ്മേ. നാലാൾ കണ്ട അവരോട് ചെന്ന് ചോദിക്കണം, അല്ലാതെ എൻ്റെ അടുത്തല്ല വന്ന് ചോദിക്കേണ്ടത്. നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും എന്നുള്ളതല്ല എൻ്റെ രീതി. അവരെന്ത് പറഞ്ഞാലും എനിക്ക് പോല്ല, എൻ്റെ സ്വഭാവം എനിക്കറിയാം. മനസ്സിലായല്ലോ, നിങ്ങളെന്നെ ചോദ്യം ചെയ്യുന്ന വേണ്ട. അമ്മയെന്താ ഒരുമാതിരി ബ്രിട്ടീഷ് ക്യൂനെ പോലെ എന്നെ ചോദ്യം ചെയ്യുന്നേ? ഇതൊന്നും എനിക്കിഷ്ടമില്ല എന്നും പറയുകയാണ് ഇത് കേട്ടതും. അച്ഛൻ, മോളെ നീ വഴിതെറ്റി പോകരുതെന്നുള്ളൊരു സങ്കടം കൊണ്ടാണ് ഞങ്ങളതൊക്കെ പറയുന്നത്. അറിയാ അച്ഛാ, പക്ഷേ ഇതൊരുമാതിരി എന്നെ വിശ്വാസമില്ലാത്ത പോലെയുള്ളൊരു ചോദ്യം ചെയ്യലായിപ്പോയി. എനിക്കും എൻ്റേതായ പ്രൈവസി ഉണ്ട്. അന്ന് കരുതി ഇങ്ങനെയൊന്നും അച്ഛനും അമ്മയും ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി മേലെ എനിക്ക് ഭക്ഷണം തരണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നു പോരുത് രണ്ടുപേരും എന്നും പറഞ്ഞ് വർഷ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് വർഷയെ പിടിച്ചു നിർത്തുക. ഡി നിൽക്കടി അവിടെ, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞിട്ട് നീ പോയാൽ മതിയെന്നും. മഹിമ അത് കേട്ടതും അമ്മ ചോദിച്ചതിനുള്ള ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല, സ്ത്രീ അവൻ ആരാണെന്ന് ഞാൻ പറയത്തുമില്ല എന്നും പറഞ്ഞ് വർഷ മഹിമയുടെ കൈ തട്ടി മാറ്റിയിട്ട് അങ്ങ് പോവുക. ഈ സമയം ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന്. ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടല്ലേ അവൾ ദേഷ്യപ്പെട്ടു പോയത്? എന്തിനാ മഹിമ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? അവൾ നമ്മുടെ മോളല്ലേ, അവളോട് ചോദിച്ചാൽ അവൾ പറയുന്നു. പിന്നെ അതിന് ദേഷ്യപ്പെട്ട് അവളെ തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല. വാശി കയറ്റിയ അവളും നിന്നേക്കാളും മുന്നിലാണെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് രേവതിയെയും സോറി നമ്മുടെ ശ്രുതിയെയും ചന്ദ്രയെയുമാണ്. അവർ രണ്ടുപേരും കൂടെ യോഗ ചെയ്യാനായിട്ട് വരികയാണ്. ആൻറ്റി, ആൻറ്റി റെഡിയായോ? പിന്നെ ഞാൻ റെഡിയായി. എങ്ങനെയുണ്ട് മോളെ? ചുരിദാറൊക്കെ ഇട്ടപ്പോൾ ആൻറ്റി സൂപ്പറായിട്ടുണ്ട് എന്നും പറഞ്ഞ് രണ്ടുപേരും നിൽക്കുക. ആ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് യോഗയാണ് കേട്ടോ ആൻറ്റി. യോഗയോ? ആ യോഗയൊന്നും വേണ്ട മോളെ. അയ്യോ, എന്നും യോഗ ചെയ്യണം. എന്നാലേ നമ്മൾ ഭരതനാട്യം കളിക്കുമ്പോൾ അതിൻ്റേതായ ഫീല് നമുക്ക് കിട്ടൂ എന്നൊക്കെ നമ്മുടെ ശ്രുതി പറയുക ഇത് കേട്ടതും. ഓ എന്നാൽ ശരി ആൻറ്റി, ആദ്യം ഇങ്ങനെ നിവർന്ന് നിൽക്കുക, എന്നിട്ട് രണ്ട് കൈയും കൂപ്പി പിടിച്ചിങ്ങനെ ബാക്കിലോട്ട് ചായുക. അതിനുശേഷം ആ രണ്ട് കൈയും എടുത്ത് കുനിഞ്ഞ് മുട്ട് വളയ്ക്കാതെ താഴെ മുട്ടിക്കുക. ചന്ദ്രയ്ക്കാണെങ്കിൽ മുട്ടിക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് പതുക്കെ ഇങ്ങനെ കമഴ്ന്ന് കിടക്കുക. അതിനുശേഷം കാല് രണ്ടും തറയിൽ കുത്തിയിട്ട് പതുക്കെ എഴുന്നേറ്റ് രണ്ട് കൈയും തറയിൽ കുത്തി എഴുന്നേറ്റ് ഇങ്ങനെ നടുവ് വളച്ചു പിടിക്കുക, തല ബാക്കിലോട്ടാക്കി. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും ചന്ദ്ര തലയും കുത്തി ഇതാ കിടക്കുന്നു കമന്ന്. അയ്യോ മോളെ, എനിക്ക് പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ആൻറ്റി ഞാൻ കമന്ന് കിടക്കാനല്ല പറഞ്ഞത്, കമന്ന് കിടക്കാതെ ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ തല ബാക്കോട്ട് ചായച്ചു പിടിച്ച് എനിക്ക് പറ്റുന്നില്ല മോളെ, ഈ യോഗാസനമൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇതൊക്കെ ചെയ്തേ പറ്റൂ. ആൻറ്റി എഴുന്നേറ്റ്, അപ്പം ആൻറ്റിക്ക് മനസ്സിലാവും എന്നും പറഞ്ഞ് ശ്രുതി ചന്ദ്രയെ പിടിച്ച് എഴുന്നേപ്പിക്കുക. ആൻറ്റിക്ക് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ശ്രുതി വീണ്ടും കുനിഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയം ചന്ദ്രയെ അങ്ങനെ നിൽക്കുക, മോളെ പറ്റില്ല എനിക്ക് പറ്റില്ല, അയ്യോ പിടിച്ചു പിടിച്ചു എൻ്റെ മുതു നടുവ് പിടിച്ചു, മോളെ എന്നെ ഒന്ന് പിടിക്കേ എന്നും പറഞ്ഞ് ചന്ദ്ര നിലവിളിക്കുക. അത് കണ്ടുകൊണ്ട് രവി വരികയാണ്. ഹാ എൻ്റെ ചന്ദ്രേ, ഇതെന്താ നീ നാലുകാലി നിൽക്കുന്നേ? മോളെ ദേ എല്ലാം കുളമായി, എൻ്റെ നടുവുളിക്കുന്നങ്ങനെ ഇങ്ങനെ അറിഞ്ഞാൽ പിന്നെ എന്നെ തീർന്നൊന്നത്തെ ദിവസം എന്നെ കളിയാക്കി കൊല്ലും, നീ എന്നെ പിടിച്ചെഴുന്നേപ്പിക്ക്. ശരി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചന്ദ്രയെ പിടിച്ചെഴുന്നേപ്പിക്കുക. ഹാ അതേ, ഞങ്ങൾ യോഗ പഠിക്കുക എന്നും ചന്ദ്ര. അത് കേട്ടതും എങ്ങനെയാണോ യോഗ പഠിക്കുന്നത്, ഞാൻ കരുതി നീ നാലുകാലിൽ നടക്കാൻ പഠിക്കുവാന്ന്. അപ്പോഴേക്ക് ശ്രുതിക്കാണെങ്കിൽ ചിരിയും വന്നിട്ടോ, അതേ ഇത്രയും നാളും എൻ്റെ ഉള്ളിലെ പ്രതിഭയെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ, എന്നാൽ ഇന്നലെ വന്ന മോള് എൻ്റെ എല്ലാ കഴിവും പുറത്തു കൊണ്ടുവരും. കണ്ടോ, ഞാൻ യോഗ ചെയ്ത് ഈ നാട്ടിലെ വലിയ ആളാവും, വലിയ നർത്തകിയാവും. നമുക്ക് കാണാം അവസാനം. ഇങ്ങനെ നാലുകാലിൽ നിൽക്കാതിരുന്നാൽ മതി. അത് കേട്ടതും നിങ്ങളെ എന്നെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും വേണ്ട, എന്നെ ഒന്ന് കളിയാക്കാതിരുന്നൂടെ. ഞാനിത്തിരി നല്ല രീതിയിൽ നടക്കുന്നത് നിങ്ങൾക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. അവസാനം മുഞ്ഞും കുത്തി വീഴുമ്പോൾ എൻ്റെ രവിയേട്ടാന്നും പറഞ്ഞ് എന്നെ വിളിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് രവി അങ്ങ് പോവുക. കണ്ടല്ലോ, ആകെ നാണക്കേടായി. ഇനിയിപ്പോൾ എന്താ മോളെ ചെയ്യാം? നമുക്ക് ഇനി അടുത്തത് വേറൊരു യോഗ ചെയ്യാമേ. അത് ശ്വാസത്തിനൊക്കെ നല്ലതാണ് ആ യോഗ ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ടിനും ശ്വാസകോശത്തിനൊക്കെ നല്ല എക്സസൈസ് കിട്ടുന്ന യോഗ ആണോ? അത് വേണം മോളെ. എന്നൊരു ഒരു കോഫി കുടിച്ചിട്ടായാലോ? ഏയ് യോഗ ചെയ്യുമ്പോൾ കോഫിയൊന്നും കുടിക്കാൻ പാടില്ല, ഒരു കോഫി മോളെ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം രേവതി മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്ക് രവി അങ്ങ് ചെല്ലുക. ആഹാ അച്ഛൻ എന്താ പോകാൻ ഇറങ്ങിയോ? അതെ മോളെ, യൂണിയൻ ഓഫീസ് വരെ ഒന്ന് പോകണം, പിന്നെ ബാങ്കിലും പോകണം. ആ അച്ഛന് ഞാൻ ചായ എടുക്കാം, ചായ കുടിച്ചിട്ട് പോവാം. അച്ഛൻ ഒന്നും കഴിച്ചൂല്ലല്ലോ. വേണ്ട മോളെ, ഇനിയിപ്പോൾ ചായ ഒന്നും എടുക്കണ്ട, അച്ഛൻ പുറത്തുനിന്ന് കുടിച്ചോളാം.
പിന്നെ ദേ മോളെ അവിടെ ചന്ദ്ര തിരക്കുന്നുണ്ടായിരുന്നു, അവര് ഭയങ്കര എക്സസൈസിലാ, മോളുടെ എന്തോ ആവശ്യമുണ്ട്. ആ ശ്രുതി അവളെ ഒരു പരിവാക്കി എടുക്കുന്നുണ്ട്. എന്തായാലും ഞാനത് കണ്ടോണ്ടാ വന്നത്. മോൾക്കും കൂടെ കാണണമെങ്കിൽ അങ്ങോട്ട് ചെല്ല്. ശരി അച്ഛാ, അമ്മയുടെ കാര്യം കഷ്ടം തന്നെ. ഈ വയസ്സാം കാലത്ത് ഭരതനാട്യവും യോഗയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അമ്മയുടെ നടുവൊടിയും. നമ്മളെന്ത് പറയാനാ മോളെ, നമ്മളെന്തെങ്കിലും പറയാൻ പോയാൽ അത് നമ്മളെ കുറ്റമായിട്ട് അവർ കാണും. അതുകൊണ്ട് നമ്മളൊന്നും പറയണ്ട, എന്താന്ന് വെച്ചാൽ രണ്ടും കൂടെ ചെയ്യട്ടെ എന്നും പറഞ്ഞ് രവി ഇങ്ങനെ നിൽക്കുമ്പോൾ, രേവതി, എടി രേവതി, ദേ വിളിക്കുന്നുണ്ട്, ചെല്ല് ചെല്ല് എന്നാ അച്ഛൻ പോയിട്ട് വരാം. ശരി അച്ഛാ. അപ്പോൾ രേവതി, ദാ വരുന്നമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലു. അപ്പോഴേക്കും ശ്രുതി അടുത്ത യോഗ പറഞ്ഞു കൊടുക്കുക. അമ്മേ ഇങ്ങനെ മലന്ന് കിടന്ന് തല താഴേക്ക് ബാക്കോട്ട് ഇങ്ങനെ ചരിച്ചു പിടിക്കണം. അപ്പോൾ അങ്ങനെ തലയും കുത്തി നിൽക്കുന്ന പോലെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്ക് രേവതി, എന്താമ്മേ എന്നും ചോദിച്ച് ഓടി വരിക. അപ്പോൾ ചന്ദ്ര, നീ എന്താടി ഇങ്ങനെ തലയും കുത്തി നിൽക്കുന്നേ എന്നും ചന്ദ്രയുടെ ചോദ്യം കേട്ട് ശ്രുതി, എൻ്റെ അമ്മേ ഒന്ന് തിരിഞ്ഞു കിടന്ന് നോക്ക്. അത് കേട്ടതും ചന്ദ്ര തിരിഞ്ഞു കിടക്കുക. തിരിഞ്ഞു കിടന്നതും, ഞാനാണല്ലേ തലകീഴായി നിന്നത് എന്നും ആലോചിച്ചുകൊണ്ട് ചന്ദ്ര, അതെ എനിക്കൊരു കോഫി വേണം. കോഫി വേണോ? ഞാൻ മുറ്റടിച്ചു കഴിഞ്ഞിട്ട് മതിയോ അമ്മേ? മുറ്റടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ കോഫി ചോദിച്ച കോഫി ഇട്ട് തന്നിട്ട് നീ മുറ്റടിച്ചാൽ മതി, മനസ്സിലായല്ലോ എന്നും പറയണം. അത് കേട്ടത്, ശരി അമ്മേ എന്നാൽ ഞാനിപ്പോൾ കൊണ്ടുവരാം. അതെ ഞങ്ങൾ മുകളിലേക്ക് പോവുക ബ്രീത്തി യോഗ ചെയ്യാൻ. അത് ചെയ്തുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി കേട്ടല്ലോ. ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് പോകുക. അപ്പോഴേക്കും നീ നമുക്ക് മുകളിൽ ടെറസിൻ്റെ മുകളിൽ പോയി ചെയ്യാം വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ മുകളിലേക്ക് പോകുമ്പോൾ സച്ചിയുടെ അനിയൻ അവിടെ നിൽക്കുക. നീ എന്താടെ ഇവിടെ? ഏയ് ഒന്നുമില്ല, ഞാനിവിടെ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വന്നത്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ കാറ്റുകൊള്ളലൊക്കെ. എന്താടാ നിൻ്റെ പരിപാടി? അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ പായൊക്കെ ആയിട്ട് മുകളിലേക്ക്? അതെ ഞങ്ങൾ യോഗ ചെയ്യാൻ പോവുക. യോഗയോ? അതെ എൻ്റെ മരുമോളെ എന്നെ യോഗ പഠിപ്പിക്കാൻ പോവുക. യോഗ ചെയ്താൽ എനിക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പറയുന്നേ. അത് ശരിയാ, ആൻറ്റിക്ക് ഇത്തിരി ആരോഗ്യത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ആൻറ്റി ഒരു യോഗ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. എന്തായാലും യോഗ ചെയ്തോ ചെയ്തോ, ഞാനെന്തായാലും നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറയുക. നീ ചെയ്യുന്നുണ്ടോടാ എന്നും ശ്രുതി ചോദിക്കുക. ഏയ് നമുക്ക് ഈ പരിപാടിയൊന്നും സെറ്റാവില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അയാളങ്ങ് പോയി. അയാൾ പോയി കഴിഞ്ഞ് വാ ആൻറ്റി ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഇരിക്കുക. ആൻറ്റി ദേ ഇങ്ങനെ രണ്ട് കാലും മടക്കി വെച്ചിരിക്കണം. അതിനുശേഷം ഒരു കൈ നമ്മുടെ തൊടയിൽ വെച്ചിട്ട് മറ്റേ കൈ എടുത്ത് മടക്കി പിടിച്ച് ഒരു കൈ കൊണ്ട് ഒരു മൂക്ക് അടച്ച് പിടിച്ച് ശ്വാസം മേപ്പോട്ട് വലിക്കണം. ദാ ഇങ്ങനെ. അപ്പോൾ ചന്ദ്ര കൈ വേറെ പോലെ പിടിക്കുക. ഇങ്ങനെയല്ല ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു മൂക്ക് അടച്ചു വെച്ചു. ഒരു മൂക്കിൽ നിന്ന് ശ്വാസം മേപ്പോട്ട് വലിക്കാൻ പറഞ്ഞപ്പോഴേക്കും ചന്ദ്ര മേപ്പോട്ട് ഒരു ഒറ്റ വലിച്ചങ്ങോട്ട് കയറ്റി. വലിച്ചു കയറ്റിയതും ചന്ദ്രയ്ക്ക് ശ്വാസം മുട്ടായി. വീണ്ടും അവിടെ വീഴാൻ പോകുന്നല്ലേ, മോളെ എനിക്ക് പറ്റുന്നില്ല, ഞാനിപ്പോൾ ചാകും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്വാസം പിടിച്ചു വയ്ക്കുമ്പോൾ, അയ്യോ ആൻറ്റി ശ്വാസം വിട് താഴേക്ക് വിട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്ര ശ്വാസം താഴേക്ക് വിടുക. എൻ്റെ ആൻറ്റി അങ്ങനെയല്ല, ദേ ഇങ്ങനെ കൈ മടക്കി പിടിച്ച് ഒരു മൂക്ക് അടച്ചു പിടിച്ച് ശ്വാസം മേപ്പോട്ട് വലിച്ചിട്ട് ആ മൂക്ക് അടച്ചു പിടിച്ച് അപ്പുറത്തെ മൂക്ക് തുറന്നതിന് ശേഷം ശ്വാസം താഴേക്ക് വിടണം. അതും പതുക്കെ, അല്ലാതെ ഒറ്റ വലി അങ്ങോട്ട് വലിക്കുകയല്ല വേണ്ടത്. അങ്ങനെ വലിച്ച ശ്വാസം മുട്ടി ചത്തുപോവും. അയ്യോ മോളെ എനിക്ക് പറ്റുന്നില്ല, എന്നാ ആൻറ്റി ഒന്ന് ചെയ്തു നോക്ക്, ആൻറ്റിക്ക് പറ്റും എന്നും പറഞ്ഞ് ശ്രുതി ധൈര്യം കൊടുക്കുക. അങ്ങനെ ചന്ദ്ര അത് ചെയ്തു നോക്കണം. ഇപ്പോൾ കൊള്ളാം. അതുതന്നെയാണ് പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്താലും അത് സമാധാനത്തോടെയും ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് നന്നായിട്ട് കിട്ടും. ആൻറ്റി എന്തായാലും ചെയ്തു നോക്ക് എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായയും കൊണ്ട് രേവതി വരിക. എന്നാൽ ആൻറ്റി അമ്മേ ചായ, മോളെ ഞാൻ ഈ കോഫി കുടിച്ചോട്ടെ എന്നും ചന്ദ്ര ചോദിക്കണം. അപ്പോൾ ശ്രുതി, അമ്മേ യോഗ ചെയ്യുന്ന സമയത്ത് കോഫി കുടിക്കാൻ പാടില്ല, അതുകൊണ്ട് കോഫി കുടിക്കാൻ പോവുകയാണോ? പ്ലീസ് മോളെ കോഫി കുടിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കോഫി കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഇനി വല്ല ഛർദിലോ തലകറക്കമൊക്കെ ഉണ്ടാവും. അത് കേട്ടതും രേവതി ചന്ദ്രയെ ഇങ്ങനെ നോക്കുക. എത്ര മര്യാദയോടുകൂടിയാ മൂത്ത മരുമകളോട് സംസാരിക്കുന്നത്. ശ്രുതിയാണ് രണ്ടാമത് കയറി വന്നതിൽ, മൂത്ത മരുമകളാണല്ലോ, മോളോട് മാത്രമേ സ്നേഹമുള്ളൂ, കാശുള്ളതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ശ്രുതി എന്നാ ആൻറ്റി കുടിച്ചോ എന്നും പറയുക. ഓ സമാധാനം, താങ്ക്സ് മോളെ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിൽ നിന്ന് കോഫി മേടിച്ചിട്ട് ഭയങ്കര ആവേശത്തോടുകൂടെ ചന്ദ്ര അത് വായിലേക്ക് ഒഴിക്കണം. അപ്പോൾ കോഫി കൊടുത്തിട്ട് രേവതി അങ്ങ് പോകാനായിട്ട് ഒരുങ്ങുക. അപ്പോൾ ചന്ദ്ര അത് കുടിക്കുമ്പോഴേക്കും വായ പൊള്ളിയതാണോ മധുരം കൂടിയതാണോ മധുരം ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല. വായലോട്ട് പോയ അതേ സ്പീഡിൽ തന്നെ ചന്ദ്ര ആ കോഫി പുറത്തേക്ക് തുപ്പുകയാണ്. തുപ്പുന്ന ശബ്ദം കേട്ട് രേവതി തിരിഞ്ഞു നോക്കുക, എന്താ പറ്റിയെന്നറിയാതെ. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതേ പ്രേക്ഷകരെ, ഇനി ആ കോഫി ചന്ദ്ര രേവതിയുടെ മുഖത്തേക്ക് ഒഴിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെയാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ സച്ചിയുടെ അനിയന് മാത്രമേ പറ്റൂ. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക. അപ്പോൾ
അത് മിസ് ചെയ്യരുത്. കാരണം രേവതിയും സച്ചിയും ഒന്നിക്കുന്ന ആ അടിപൊളി മുഹൂർത്തമാണ്. എല്ലാ തെറ്റുകളും സച്ചി മനസ്സിലാക്കി രേവതിയോട് മാപ്പ് പറഞ്ഞ് ചന്ദ്രയുടെ അഹങ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് രേവതിയെ ചേർത്ത് പിടിക്കുന്ന അടിപൊളി വിശേഷം. അപ്പം അത് മിസ് ചെയ്യാതെ തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.